ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റൂതർഫോർഡ് മോഡൽ ഓഫ് ആറ്റം ആണ്. അപ്പോൾ കെമിസ്ട്രി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ആറ്റം എന്താണ്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഇതെല്ലാം എന്താണെന്നൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ അപ്പോൾ പറഞ്ഞായിരുന്നു ചില മോഡൽസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് റൂതർഫോർഡ് മോഡലാണ്. അത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആൻ ആറ്റം ഹാസ് എ സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസ്. അതാണ് ഫസ്റ്റ് പോയിൻ്റ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞായിരുന്നു ആറ്റത്തിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അങ്ങനെ ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് ആര് കണ്ടുപിടിച്ചു? റൂതർഫോർഡ് തന്നെ പറഞ്ഞു. ഇനി ന്യൂക്ലിയസിനെ കുറിച്ച് മറ്റ് പല കാര്യങ്ങളും പറഞ്ഞു. സൈസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് വെരി സ്മോൾ ആസ് കമ്പയർ ടു ദാറ്റ് ഓഫ് ആൻ ആറ്റം. ആറ്റത്തിൻ്റെ വലുപ്പമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ന്യൂക്ലിയസ് വളരെ വളരെ ചെറുതാണ്. ഓക്കെ, അതുപോലെ ആറ്റത്തിൻ്റെ നടുഭാഗം അല്ലെങ്കിൽ സെൻറ്ററാണ് എന്ത്, ന്യൂക്ലിയസ്. ഇനി എന്താ പറഞ്ഞത്? ഓൾ ദ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആർ ഇൻ ദ ന്യൂക്ലിയസ്. എല്ലാ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസും എവിടെയാണ്? ന്യൂക്ലിയസിലാണ് ഇരിക്കുന്നത്. ഇതെല്ലാം ശരിക്കും ആറ്റത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് പ്രോട്ടോൺസ് എല്ലാം എവിടെ ഇരിക്കുന്നത്, ന്യൂക്ലിയസിലാണ് ഇരിക്കുന്നത്. ഇനി മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് എൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ്. നമ്മളതും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലേ. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് മാസ് ഇല്ലാത്ത ആൾക്കാരാണ്, അവർ ന്യൂക്ലിയസിൻ്റെ ചുറ്റും നടക്കുന്നവരാണ്. അപ്പോൾ റൂതർഫോർഡ് തന്നെ അത് പറഞ്ഞു, മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ആൻ ആറ്റം, ആറ്റത്തിൻ്റെ മാസിൻ്റെ ഭൂരിഭാഗം എവിടെയാണെന്നാണ് റൂതർഫോർഡ് പറഞ്ഞത്, ഈ ന്യൂക്ലിയസിലാണെന്നാണ് പറഞ്ഞത്. ഇനി നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് റിവോൾവ് എറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത്. ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്, ആ ഇലക്ട്രോൺസ് ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലർ പാത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ് എന്ന് റൂതർഫോർഡ് പറഞ്ഞു. ഇനി ദിസ് മോഡൽ ഓഫ് ആറ്റം ഈസ് ഓൾസോ നോൺ ആസ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. നമ്മുടെ പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും പോകുന്നത് പോലെ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞതാണ് റൂതർഫോർഡ്. അപ്പോൾ ഈ മോഡലിന് നമ്മളതുകൊണ്ട് പ്ലാനറ്ററി മോഡൽ എന്നും പറയും. സൺ അറ്റ് ദ സെൻറ്റർ ഈസ് കമ്പയർഡ് ടു ദ ന്യൂക്ലിയസ് ആൻഡ് പ്ലാനറ്റ്സ് കമ്പയർഡ് ടു ഇലക്ട്രോൺസ്. അപ്പോൾ പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും മൂവ് ചെയ്യുന്നത് പോലെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു മെത്തേഡ്, ഇതിന് പറയുന്നതാണ് റൂതർഫോർഡ് മോഡൽ. പക്ഷേ റൂതർഫോർഡ് മോഡല് അത്ര പെർഫെക്റ്റ് ആയില്ല. അതായത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു, പക്ഷെ ചില കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയില്ല. അതിലെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അതായത് ചാർജ് പാർട്ടിക്കിൾസ്, ഇപ്പം ചാർജ് പാർട്ടിക്കിൾസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. ചാർജ് പാർട്ടിക്കിൾസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേ വിൽ എമിറ്റ് എനർജി. അവർ എനർജി എമിറ്റ് ചെയ്യും, റേഡിയേഷൻസ് ഉണ്ടാക്കിയിട്ട് അവരുടെ എനർജി കുറഞ്ഞു 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 കുറഞ്ഞ് ഇങ്ങനെ അവർ മൂവ് ചെയ്യുന്ന പാത്തിൻ്റെ റേഡിയസ് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. കണ്ടോ, അവർ മൂവ് ചെയ്യുന്ന പാത്തിൻ്റെ റേഡിയസ് കുറഞ്ഞു 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 വരുന്നതായിട്ട് കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചത് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. അതായത് ചാർജ് പാർട്ടിക്കിൾസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, സർക്കുലർ മോഷനിൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ, അവർ എനർജി റേഡിയേഷൻസ് ആയിട്ട് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അങ്ങനെ എമിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവരുടെ എനർജി കുറയുന്നതിനനുസരിച്ച് അവരുടെ മൂവ്മെൻറ്റിൻ്റെ ആ സർക്കുലർ പാത്ത് കണ്ടോ ചെറുതായി ചെറുതായി വരും. അങ്ങനെ കണ്ടുപിടിച്ച ആളാണ് ക്ലാർക്ക് മാക്സ്വെൽ. അപ്പോൾ നമ്മുടെ റൂതർഫോർഡ് മോഡലിൽ എങ്ങനെയായിരുന്നു, നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ഇങ്ങനെ സർക്കുലർ മോഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് അതായത് ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരിതുപോലെ ഇലക്ട്രോ എനർജി എമിറ്റ് ചെയ്ത് ഇങ്ങനെ ചെറിയ 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 റേഡിയസ് ഉള്ള പാത്തിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഫൈനലി ആറ്റം അങ്ങനെ തന്നെ ഇല്ലാണ്ടാവും അല്ലേ. അവർ നേരെ ന്യൂക്ലിയസിൽ എത്തേണ്ടതാണ്, പക്ഷേ അത് നടക്കുന്നില്ല. അപ്പോൾ ഇത് രണ്ടും, ഈ രണ്ട് തിയറിയും കൂടി ഒന്നിച്ചു പോവില്ല എന്ന് മനസ്സിലായി. ബിക്കോസ് ഈ മാക്സ്വെല്ലിൻ്റെ തിയറീനെന്നുള്ള എക്സ്പ്ലനേഷൻ റൂതർഫോർഡിന് നൽകാൻ പറ്റിയില്ല. അപ്പോൾ ചാർജ് പാർട്ടിക്കിൾ ഇൻ സർക്കുലർ മോഷൻ കണ്ടിന്യൂസ്ലി എമിറ്റ് എനർജി ആസ് റേഡിയേഷൻ. അതാണ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഷുഡ് ഓൾസോ എമിറ്റ് റേഡിയേഷൻസ് ആൻഡ് ദസ് ലോസ് എനർജി ആൻഡ് കം ക്ലോസർ ടു ദ ന്യൂക്ലിയസ്. ഇവരിങ്ങനെ എനർജി എമിറ്റ് ചെയ്ത് ന്യൂക്ലിയസിൻ്റെ അടുത്തോട്ട് എത്തണം എന്നാണ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ തിയറിയും റൂതർഫോർഡിൻ്റെ തിയറിയും ഒന്നിച്ച് വയ്ക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ബട്ട് ദാറ്റ് ഡസ് നോട്ട് ഹാപ്പൻ അല്ലേ. റൂതർഫോർഡ് മോഡൽ ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദിസ്. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ റൂതർഫോർഡ് മോഡലിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് നമ്മൾ ബോർസ് മോഡൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ഓരോ നെഗറ്റീവ്സും വരുമ്പോഴാണ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് സയൻസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ബോർസ് മോഡൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.